അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഇനിയിപ്പോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, 14 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറിനെ ബെൻഡ് ചെയ്ത് റെക്റ്റാങ്കിളാക്കി മാറ്റി, അങ്ങനെ ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കണമെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × ലെങ്ത് + ബ്രെഡ്ത് ആണ്. അതായത് 2 × ലെങ്ത് + ബ്രെഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ ആണ്. ആ ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഡിവൈഡഡ് ബൈ 2 ആവും, അപ്പോൾ അത് 7 ആയി മാറും. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെൻറ്റിമീറ്ററായി മാറി. ഇനി നമ്മൾ ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം ഈ ഇക്വേഷനകത്ത്. അപ്പോൾ ഫിഗർ പ്രകാരം ലെങ്ത് എക്സും ബ്രെഡ്ത്ത് 7 - x ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിഗർ റെക്റ്റാങ്കിൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ABCD എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC എന്നുള്ളത് സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ AC ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ 7 - x അഥവാ BC, പിന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ AB അഥവാ x ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൈത്തഗോറസ് തിയറം എന്നുള്ള രീതിയിൽ ട്രയാങ്കിൾ ABC അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ AB² + BC² ഈക്വൽ ടു AC² എന്ന് കിട്ടും. x² + 7 - x² ഈക്വൽ ടു 5² എന്ന് നമുക്ക് കിട്ടും. x² ആയിട്ട് തന്നെ എഴുതി 7 - x² നമ്മൾ a - b² എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അതായത് 49 - 14x + x² എന്ന് നമുക്ക് കിട്ടും. അതേമാതിരി തന്നെ റൈറ്റ് സൈഡിൽ 5² ഉള്ളത് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് -5² അഥവാ -25 ആയി മാറും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2x² - 14x + 24 = 0 എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് x² - 7x + 12 = 0 എന്ന് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് x - 3 × x - 4 = 0 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് വേണ്ട വാല്യൂസ് 3 ഉം 4 ആണ്. അതായത് ഒന്നുകിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3ഉം ബ്രെഡ്ത്ത് 4ഉം ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത് 4 ആണ് ബ്രെഡ്ത്ത് 3 ആണ് എന്നർത്ഥം. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഫാക്ടറൈസേഷൻ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് 2-3 എണ്ണം ചെയ്ത് കാണിച്ചു തരാം.